السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلی آلہ حق قدره ومقداره العظیم. പ്രിയരെ, ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ജാതി പ്രശ്നങ്ങളുണ്ട്, പല ജാതി ദുരിതങ്ങളുണ്ട്, പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്, പല തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ജനിക്കാതെ പോയ, എന്നാൽ നിഴലുപോലെ നമ്മോടൊപ്പം കൂടെയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എന്നുള്ളത്. അപ്പോൾ പ്രയാസങ്ങൾ ഒരുപാട് വരും, ദുഃഖങ്ങൾ അങ്ങനെ മറ്റു രീതിയിൽ വരും, ഇതൊക്കെ നമ്മൾ സഹിക്കുക. പക്ഷേ നമ്മൾ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട്. എത്ര ദുഃഖങ്ങൾ വന്നാലും, ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും, നമ്മൾ ആ പ്രതിസന്ധിക്കൊപ്പം നിന്നത് കൊടുത്ത് അതിൽ ഒരുപാട് ദുഃഖിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് മറ്റു മറു രോഗങ്ങൾക്ക് നമ്മൾ വക വരുത്താതെ, അല്ലെങ്കിൽ ആ ദുഃഖം മറ്റു മറു രോഗങ്ങൾക്ക് കാരണമാക്കാതെ നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ്. അതിൽ പെട്ടൊരമലാണ് വളരെ പ്രധാനപ്പെട്ടൊരു സ്വലാത്താണ് പറയുന്നത്. ഇൻഷാല്ലാ, ഈ രീതിയിൽ നിങ്ങൾ ഈ സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ആ പ്രശ്നങ്ങൾക്കപ്പുറമുള്ള വലിയൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ആ ഒരു കയ്പിനെ മൂടിവെക്കുന്ന തരത്തിൽ മധുരമാർന്ന മറ്റൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഏതാണ് സ്വലാത്ത് എന്നല്ലേ? സ്വലാത്തു നാരിയ, അത് തന്നെയാണ് സ്വലാത്ത്. ഞാരിയത്ത് സ്വലാത്ത് അറിയാത്തവരായി ആരുമില്ലല്ലോ. എല്ലാവർക്കും സുപരിചിതമായൊരു സ്വലാത്താണ്, നമ്മുടെ മുൻഗാമികളിലൂടെ നമുക്ക് കൈ പകർന്നു തന്ന, അല്ലെങ്കിൽ നമുക്ക് കൈമാറി വന്ന ഒരു സ്വലാത്ത്. ഒരുപാട് 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 ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത്. എന്ത് പ്രശ്നങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലി ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുന്ന സ്വലാത്ത്. മറ്റുള്ള മഹത്തുക്കളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച സ്വലാത്ത്. ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത്. സ്വലാത്തുനാരിയ അറിയാത്തവരായി ആരുണ്ടാകില്ല. എന്നാലും ഇൻഷാല്ലാ നമുക്ക് ഈ സ്വലാത്തൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ കുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് സ്വലാത്തു നാരിയ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എത്ര കടങ്ങൾ കൊണ്ടുള്ള ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, എനിക്കൊരുപാട് ഒരുപാട് ബാധ്യതകളുണ്ട് എന്നോർത്തുള്ള ടെൻഷൻ, ഏത് തരത്തിലുള്ള ടെൻഷനുകളാകട്ടെ, എന്ത് ജീവിതത്തിൽ നിങ്ങളെ അരോസരപ്പെടുത്തുന്ന രീതിയിൽ കടന്നു വന്നാലും, അതൊക്കെ നീങ്ങി വലിയൊരു സന്തോഷം ജീവിതത്തിൽ വരാൻ ഈ സ്വലാത്ത് ചൊല്ലിക്കോളി. ആ പ്രയാസ സമയത്ത് തന്നെ ചൊല്ലുക. എന്ത് വന്നാലും ആ സമയത്ത് അള്ളാഹുവേ, നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ ചൊല്ലുന്ന സ്വലാത്ത്, ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട്, പ്രത്യേകിച്ച് ഞാരിയത്ത് സ്വലാത്ത്, ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാ എൻ്റെ ദുരിതങ്ങൾ നീ എല്ലാം പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കി അതിനെ മറക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു സന്തോഷം നീ എനിക്ക് നൽകണം അള്ളാ എന്ന് മനസ്സൊരുക്കി പറഞ്ഞുകൊണ്ട് ഈ സ്വലാത്ത് ഒരു തവണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീക്കിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ. അള്ളാഹു നൽകും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇൻഷാ അല്ലാ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്തുകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.